നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. എന്നുവെച്ചാൽ ഓഫറുകൾ. അപ്പോൾ പച്ചമാരെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി കാര്യം പറയാനായിട്ടാണ്, ഒരു എക്സൈറ്റിംഗ് ഓഫേഴ്സാണ്. എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ 22,000 രൂപ മുടക്കിയാൽ നമുക്ക് ഓൾട്ടോ വീട്ടിൽ കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ മാരുതിയും കുറച്ച് ബാങ്കുകളോട് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഫിനാൻസ് സ്കീം പുറത്തിറക്കിയിരിക്കുകയാണ്. അത് കൂടാതെ മറ്റൊരു കാര്യം വെച്ചാലും ഓൾട്ടോയുടെ പ്രൈസ് കൂടി. പ്രൈസ് കൂടിയപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ള വാഹനങ്ങൾക്ക് നമുക്ക് പഴയ പ്രൈസിലെടുക്കാം. എന്ന് വെച്ചാൽ പുതിയ പ്രൈസിൽ നിന്ന് ഓഫർ ഏകദേശം 12,000 രൂപയാണ് കൂടിയത്. ആ ഒരു പ്രൈസ് ചേഞ്ച് കിട്ടും. പിന്നെ അത് കൂടാതെ നമ്മളുടെ നോർമൽ ഓഫർ, ഓണത്തിൻ്റെ ഓഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓഫേഴ്സൊക്കെ ആൾമോസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ലൊരു ഓഫർ, ഏകദേശം പ്രൈസ് നോക്കണം, ഞാൻ ഓഫേഴ്സ് മറന്നുപോയി ടോട്ടല്. ഒരു ഓഫർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 37,000 രൂപയ്ക്ക് അടുത്തുള്ള ഓഫർ ആൾട്ടയ്ക്കുണ്ട്. പിന്നെ അതുകൂടാതെ പഴയ വണ്ടികൾക്ക്, ഇപ്പോൾ സ്റ്റോക്ക് കിടക്കുന്ന വണ്ടികൾക്ക് ഓണത്തിൻ്റെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറും കിട്ടും. അപ്പം എല്ലാം കൂടെ ചേർത്ത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഓട്ടോ വന്നത്. ഒരു സാധാരണക്കാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ സാധാരണക്കാരന് പറ്റുന്ന ഓഫർ മാറി സാധാരണ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോടെ ഒന്ന് പറയാം. അപ്പം ആദ്യം നമുക്ക് എഞ്ചിൻ സൈഡ് നോക്കാം. ഓൾട്ടോ എന്ന് പറയുമ്പം 800 cc തന്നെയാണ് എഞ്ചിൻ വരുന്നത്. എഞ്ചിൻ റൂം നമുക്ക് ആദ്യം നോക്കാം. എഞ്ചിൻ റൂം ആദ്യം നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. 800 cc ആണ് നമ്മുടെ എഞ്ചിൻ വരുന്നത്. അത് വളരെ നാളുകളായിട്ട് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഒരു എഞ്ചിൻ. 3 സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ മൈലേജ് ഒരു 20 up to 20 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പലരും ഓടിക്കുന്നതനുസരിച്ച് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഒരു 16 മുതൽ എന്തായാലും നമുക്ക് കണ്ണുംപൂട്ടി മൈലേജ് പറയാം. സർവീസ് കോസ്റ്റും വളരെ കുറഞ്ഞൊരു സർവീസ് കോസ്റ്റാണ് നമുക്ക് വണ്ടിക്ക് ഉള്ളത്. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. അതുപോലെ പവർ നോക്കുമ്പോൾ 48 PS പവറും 69 NM ടോർക്കും. പിന്നെ നമുക്ക് ഒരു വണ്ടിയുടെ ഒരു നീളവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നീളം വരുന്നത് ഏകദേശം 3,445 mm വരും. കണ്ടോ അത്രയും നീളം നമുക്ക് വണ്ടിക്കുണ്ട്. വീതി വരുമ്പോൾ 1,490 mm വരുന്നുണ്ട്. അതുപോലെ ഹൈറ്റ് വരുമ്പോൾ 1,475. ഹൈറ്റ് കുറവാണ്, ഒരു കുഞ്ഞു വണ്ടി. ഇതാണ് വണ്ടിയുടെ ഒരു ഡൈമെൻഷൻ വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ഗിയറൻസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് കേട്ടോ. 160 mm ഗ്രൗണ്ട് ഗിയറൻസ് വരുന്നുണ്ട്. അതുപോലെ വീൽ ബേസ് 2,360 mm വരും. അതിനകത്തൊന്നും ഒരു വലിയ കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ വീൽ ബേസും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ഓവറലായിട്ട് നമുക്ക് പറയാനുണ്ട്. നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ ഈയൊരു ടെയിൽ ലാമ്പ് കാര്യങ്ങളൊന്നും പുതിയതൊന്നുമല്ല. ഇതൊക്കെ സെയിം റിമെയിൻ സെയിംസ്. പിന്നെ കുറച്ച് എക്സ്ട്രാ എലമെൻറ്റ്സ് വണ്ടിയിൽ നമുക്ക് കാണാം. അത് ഒരു എക്സ്ട്രാ ചെയ്തിട്ടിരിക്കുന്ന ഒരു എലമെൻറ്റാണ്. അതൊന്നും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വരുന്നതല്ല. പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് ഏകദേശം 177 L ആണ്. ഞാൻ ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. 177 L ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. സ്പെയർ വീല് നമുക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം അളവ് തന്നെയാണ്. സെയിം അളവെന്ന് പറഞ്ഞാൽ 12 in സ്പെയർ വീല് വരുന്നത്. നമുക്കിത് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. ബെഞ്ച് ഫോൾഡിംഗ് ആണ്. സ്പ്ലിറ്റ് ഫോൾഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. ഒരു ചെറിയ വണ്ടിയാണല്ലോ, അപ്പോൾ അതൊന്നും വേണ്ട. പിന്നെ നമുക്ക് പാർക്കിംഗ് സെൻസർ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ ABS EBD സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഒരു എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. എല്ലാം സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സാണ് നമ്മുടെ ഫ്യുവൽ ലിഡ് ഈ ഒരു ഭാഗത്താണ്. ടയർ പ്രൊഫൈൽ വരുന്നത് നമുക്ക് 145/80 ആണ്. 12 in ആണ് ടയർ വീൽ സൈസ് വരുന്നത്. പിന്നെ ഡോർ ഹാൻഡിലും കാര്യങ്ങളെല്ലാം നമുക്ക് ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മിററിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. മാനുവലായിട്ടുള്ള ഒരു മിററാണ്. സൈഡിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പും കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഹാലജൻ ഹെഡ് ലാമ്പ്, സൈഡ് ഇൻഡിക്കേറ്റർ. ഗ്രില്ലിലേക്ക് വരുമ്പോഴത്തേക്ക് റേഡിയേറ്റർ ഗ്രില്ല് അത്യാവശ്യം നല്ല വലിപ്പം കൊടുത്തിട്ടുണ്ട്. ഒരു ഹണിക്കോം പാറ്റുകൾ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രില്ല് നമുക്കൊരു ഒരു ഹൊറിസോണ്ടൽ പാറ്റ് ഒരു ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. മാരുതി ലോഗോ കാണാം. അതൊരു ക്രോം എലമെൻറ്റ് ഒരു തിക് ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് ഇല്ല, ബട്ട് ആ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ലോവർ ലിപ്പുള്ള ലെവലും കാര്യങ്ങളെല്ലാം കൊടുത്ത്. ഡിസൈൻ വൈസ് ഒന്നും പറയാനൊന്നുമില്ല വണ്ടിയിൽ. ഡിസൈൻ വൈസ് വണ്ടി അടിപൊളി തന്നെയാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കുറച്ച് എലമെൻറ്റ് വണ്ടിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് എക്സ്ട്രാ എലമെൻറ്റ് ചെയ്തതാണ്. ഒരു ബോട്ടിൽ സ്പേസ് നമുക്ക് വണ്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആ ഒരു സ്പേസ് നമുക്കില്ല. ഒരു ഫയൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ കാണാം. വേറെ ഡോർ ഹാൻഡിലും അതുപോലെ ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ എ സി വെൻസ് ചുറ്റുമായിട്ട് ഒരു ചെറിയൊരു ഒരു അലുമിനിയം ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. സ്ലൈഡ് ചെയ്യാം. അതുപോലെ റിക്ലൈനിങ് ഡിക്ലൈനിങ് ചെയ്യാം. സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഫംഗ്ഷൻ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിയറിങ്ങിന് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 3-spoke സ്റ്റിയറിംഗ് വീൽ, അത്യാവശ്യം വലിപ്പം കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു അനലോഗ് മീറ്റർ, ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാം. അതിനകത്ത് നമുക്ക് ഫ്യുവൽ ഗേജ്, കിലോമീറ്റർ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, അതുപോലെ ഇൻഡിക്കേഷൻസ്, നമ്മുടെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ലൈറ്റ് കൺട്രോൾസ്, വൈപ്പർ കൺട്രോൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. AC vents ഒരു ഹൊറിസോണ്ടൽ പാറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഡാഷ് ബോർഡ് റിഫ്ലക്ഷൻ ഒന്നും വരുന്നില്ല, ഉണ്ടല്ലോ, റിഫ്ലക്ഷൻ ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു ഡാഷ് ബോർഡ് തന്നെയാണ്. പിന്നെ ഗ്ലൗ ബോക്സ്, ചെറിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്.
മാനുവൽ എ സി കൺട്രോൾസ്. ഇത് എക്സ്ട്രാ ചെയ്ത എലമെൻ്റാണ്, ഈ എലമെൻ്റ് എക്സ്ട്രയാണ്, ഇത് എക്സ്ട്രാ ചെയ്തിരിക്കുകയാണ്. രണ്ട് കപ്പ് ഹോൾഡേഴ്സ്, ഒരു ഒരു ഫോണൊക്കെ വെക്കാനുള്ളൊരു സ്പേസ്, നമ്മുടെ പവർ വിൻഡോ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ വിൻഡോ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എക്സ്ട്രാ എലമെൻ്റ് ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ, ഈ എലമെൻറ്റ്സൊക്കെ ഒരു എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് അതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു. ലെഗ് സ്പേസ് കുഴപ്പമില്ല. പെഡൽസും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ലിവർ ഇവിടെയാണ്. അതുപോലെ ഫ്യുവൽ, അതുപോലെ ബൂട്ട് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെ ലിവേഴ്സ് നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ, ഓ ആ സീറ്റ് ഫ്രണ്ടിലോട്ട് ഇട്ടേക്കാണ് കേട്ടോ, ഫ്രണ്ടിലോട്ട് ഇട്ടേക്കല്ല ബാക്കിലോട്ട് ഇട്ടേക്കാണ്. അതുകൊണ്ട് അവിടെ ഇരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ഈ രീതിയിലിടാം, ഒരു ഡ്രൈവർക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു പാസഞ്ചറിന് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ഇവിടെയുണ്ട്. ഡോർ പാഡിൽ ഇവിടെയും നമുക്ക് പ്രത്യേകിച്ച് ഡോർ പോക്കറ്റ്സ് ഒന്നും പറയാനില്ല. അതൊരു ഒരു ഡോർ പോക്കറ്റ് ഉണ്ടായി നന്നായിരുന്നു. ഒരു ബോട്ടിൽ സ്പേസ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നു, നന്നായിരുന്നു. നമ്മൾ മാനുവലായിട്ടുള്ള പവർ വിൻഡോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ വേറെ ഒന്നും ഈ ഒരു സൈഡിൽ പറയാനില്ല. നമുക്ക് സീറ്റ് ഒരു നോർമൽ സീറ്റ്. ഈ സെൻട്രൽ ടണലിന് ശകലം പൊക്കമുണ്ട്. നമുക്ക് ഒരു ഒരു രണ്ട് അഡൽസിനും ഒരു കുട്ടിക്കും ഇരിക്കാൻ പറ്റുന്ന സ്പേസ് എന്നാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം നോർമൽ എന്നുള്ള രീതിയിലാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. ഹൈ മൗണ്ട് സ്റ്റോക്കിലാകുമ്പോൾ നേരത്തെ പറഞ്ഞില്ല, അതവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇത്രയാണ്. പിന്നെ ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, സൺവൈസേഴ്സ് കാണാം രണ്ടെണ്ണം, അതുപോലെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യൻ്റെ കണ്ണിൻ്റെ കണ്ടിന്യൂഷനാണ്. എന്ന് വെച്ചാൽ ഓഫറുകൾ, ആദ്യം നമുക്ക് പ്രൈസ് പറഞ്ഞിട്ട് ഓഫറിലേക്ക് പോകാം. പ്രൈസ് പുതിയ പ്രൈസിംഗ് ആയി, പഴയ പ്രൈസിംഗ് എല്ലാം മാറി. പുതിയ പ്രൈസ് വരുന്നത് ഓൾട്ടോ LXയുടെ പ്രൈസ് വരുന്നത് 448,000 രൂപ, VXയുടെ പ്രൈസ് വരുന്നത് 477,000 രൂപ. ഇത് രണ്ടാണ് കോമൺലി ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടികൾ, അതാണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത്. ഇനി ഓഫേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് 37,000 രൂപയാണ് ഓഫേഴ്സ് വരുന്നത്. ടോട്ടൽ ഓഫർ, അതിനകത്ത് ക്യാഷ് ഓഫർ 20,000 രൂപ, എക്സ്ചേഞ്ച് ഓഫർ 15,000 രൂപ, കോർപ്പറേറ്റ് ഓഫർ 3,000 രൂപ. പിന്നെ പഴയ സ്റ്റോക്കുള്ള വണ്ടികൾക്ക് നമുക്ക് 12,000 രൂപ ബെനിഫിറ്റ് കിട്ടും. ആ പ്രൈസ് ബെനിഫിറ്റ് 12,000 രൂപ കിട്ടും. ഇത്രയാണ് ടോട്ടൽ ബെനിഫിറ്റ് വരുന്നത്. പിന്നെ വലിയ അട്രാക്റ്റീവ്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു 22,000 രൂപയുടെ സ്കീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് 22,000 രൂപ അടച്ച് വണ്ടി എടുക്കാം. അത് നമ്മുടെ മാരുതിയും ബാങ്കിലൂടെ ചേർന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ്. നമുക്ക് ഒബിയസ്ലി ഡൗൺ പേയ്മെൻറ്റ് കുറയുമ്പോൾ EMI കൂടും, അത് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരും. അത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് പറ്റുന്നത് നവാസാണ്. നവാസിനെ വിളിച്ചു കഴിഞ്ഞാൽ, നവാസിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നവാസ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നല്ലൊരു ഓഫറാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. നമുക്ക് ഈ ഒരു എന്താണ്, ഈ ഒരു സിറ്റുവേഷനിൽ ബൈക്ക് എടുക്കാതെ ഡയറക്റ്റ് നമുക്ക് കാറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ പറയാൻ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് സ്വർണ്ണ വീഡിയോ കാണാം. ഓക്കെ, ബൈ.